ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് പപ്പായ സോപ്പ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 500 ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിലേക്ക് ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 500 ഗ്രാം ബേസാണ് എടുത്തത്. അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് മെൽറ്റ് ചെയ്യുമ്പോൾ അധികമായിട്ട് എന്തെങ്കിലും കയ്യിലോ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. നല്ല പാത്രം വരും. നമ്മൾ ഈ പപ്പായ സോപ്പ് നമ്മളൊരു പത പോകാനും മടി സ്പ്രേയും കാര്യങ്ങളൊന്നും അടിച്ചെടുക്കണില്ല. നമ്മൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് കോരിയെടുക്കാൻ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ചില വീഡിയോ ഒക്കെ കട്ടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പപ്പായ നല്ല പപ്പായ പഴുത്ത പപ്പായ അരച്ചതും പിന്നെ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂളല്ല ഓയിലാണ് ചേർത്തത്. കുറച്ചൊരു മഞ്ഞ കളറും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മെൽറ്റ് നല്ല മെൽറ്റായിട്ടാണ് ഇത് ഒഴിച്ചെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ഓവറായിട്ട് ഇങ്ങോട്ട് ഇളക്കിതാക്കണ്ട, അപ്പം നല്ല പത വരുവാണ്. ഇനി നമ്മൾ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒഴിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം കറണ്ട് പോയപ്പോൾ അത് എടുക്കുമ്പോഴല്ലേ വീഡിയോ ഇതിലുണ്ടാവില്ല. നമ്മളെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഞാൻ എനിക്കിവിടെ കിട്ടിയ സോപ്പ് ഒരു 3 സോപ്പാണ്. പിന്നെ ഒരു ഇതിൽ ചെറിയൊരു സോപ്പും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ പതയൊക്കെ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഈ പേപ്പറിലോട്ട് നീക്കിക്കളയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സോപ്പ് ഒഴിച്ചെടുക്കുമ്പോൾ അടിയിൽ പേപ്പർ വെക്കുക നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളെ ടൈലൊക്കെ ഇതിൻ്റെ ഈ പത നീക്കുമ്പോൾ അത് കൊട്ടി പിടിച്ച് നിൽക്കും. ഇതിനെ കുറച്ച് കളയാനൊരു ഇതായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് പേപ്പർ കണ്ട് ഒഴിവാക്കിയാൽ മതി. ഇനിയൊരു 3 മണിക്കൂർ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതുപോലെയാണ് ഞാൻ പത കളയുന്നത്. ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കവറിലാക്കി വെച്ച് പാക്ക് ചെയ്ത് വെച്ചതാണ്. നല്ല അടിപൊളി സോപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ